ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടുത്തൊരു തമിഴ് പുറത്തിറങ്ങിയ ഇരുകപ്പെട്ടു എന്ന മൂവിയാണ്. ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഡിവോഴ്സിന്റെ വക്കിൽ വരെ എത്തിക്കുന്നതെന്നും പ്രണയിച്ച് നടന്നിരുന്ന കാലത്തുണ്ടായിരുന്ന സ്നേഹമൊക്കെ എങ്ങനെയാണ് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഇല്ലാതാകുന്നതെന്നും എല്ലാം തന്നെ തുറന്നു കാണിച്ചൊരു മൂവിയാണിത്. പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വിവാഹം കഴിക്കാൻ പോകുന്നവർക്കും വിവാഹം കഴിഞ്ഞവർക്കും എല്ലാം തന്നെ ഈ ഒരു മൂവിയുടെ സ്റ്റോറി ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ വന്നിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് ഈ മൂവിയിലെ മെയിൻ കഥാപാത്രമായ മിത്ര മനോഹരനെയാണ്. അവരൊരു സൈക്കോളജിസ്റ്റും മാരേജ് കൗൺസിലറും കൂടിയാണ്. വിജയകരമായ ദാമ്പത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു വേദിയിൽ നിന്ന് പ്രസംഗിക്കുകയായിരുന്നു മിത്ര. കൗൺസിലർ കൂടിയായ അവരുടെ അടുത്തേക്ക് ഇതുപോലെ പ്രശ്നങ്ങളുമായിട്ട് വരുന്ന കപ്പിൾസിനെല്ലാം നല്ല രീതിയിൽ അഡ്വൈസ് ചെയ്ത് കൊടുക്കാറുമുണ്ട് മിത്ര. അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് പലരും അവരുടെ ഇടയിൽ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് ഒരു സക്സസ്ഫുൾ ലൈഫ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല, ഇവളുടെ അടുത്ത് വരുന്ന ആൾക്കാരിൽ നിന്നും അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പഠിച്ചിട്ട് അതുപോലെ തന്റെ മാരിറ്റൽ ലൈഫിൽ സംഭവിക്കാതിരിക്കാൻ അവൾ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ ഹസ്ബൻഡ് മനോഹറുമായിട്ട് അവൾക്കൊരു പ്രശ്നവുമില്ല. അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോഴാണ് നമ്മളെ മിത്രയുടെ ഹസ്ബൻഡ് മനോഹറിനെ കാണിക്കുന്നത്. മനോഹറിനോട് അവന്റെ കൊളീഗ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഇത്ര സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നതെന്ന്? കാരണം വൈഫായിട്ട് ഇതുവരെ നിങ്ങൾ അടി ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനേ കഴിയില്ല. ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോയാലോ, ഓഫീസിൽ നിന്ന് ലേറ്റ് ആയിട്ട് വന്നാലോ, മാത്രമല്ല തന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഗേൾസ് തനിക്ക് മെസ്സേജ് അയച്ചാലോ ഒന്നും തന്നെ മിത്രയ്ക്ക് ഒരു പ്രശ്നവുമില്ല. മാത്രമല്ല അവളെന്റെ ഫോൺ കൈ കൊണ്ട് തൊടാറ് പോലുമില്ല. അവന്റെ കൊളീഗ് ചോദിക്കുന്നുണ്ട്, ശരി, അവൾക്ക് ദേഷ്യം വരില്ല, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ദേഷ്യം വന്നാലോ? മനോഹർ പറയുന്നുണ്ട്, അങ്ങനെ ഒരു തവണ എനിക്ക് ദേഷ്യം വന്നപ്പോ അവൾ എന്നെ കൊണ്ടുപോയി കണ്ണാടിയുടെ മുൻപിൽ നിർത്തിയിട്ട് തനിക്ക് ആ ദേഷ്യം വന്ന രീതിയിൽ തന്നെ പറയാൻ പറഞ്ഞു. അങ്ങനെ കുറെ തവണ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്റെ ആ ദേഷ്യം പോയിട്ട് ചിരിച്ചുകൊണ്ടാണ് താൻ അവിടെ നിന്നത് പറയുന്നത്. അതുകൊണ്ട് അവൾ പറയുന്നത്, എപ്പോഴെങ്കിലും ദേഷ്യം വരുമ്പോൾ കുറെ തവണ കണ്ണാടിയുടെ മുൻപിൽ തന്നെ പോയി നിന്ന് അത് പറയണം, എന്നിട്ട് അവസാനം വന്ന് എൻ്റെ അടുത്ത് പറയണം, അപ്പോൾ ആ ദേഷ്യം ഉണ്ടാകില്ല എന്ന്. മാത്രമല്ല എല്ലാ വെനസ്ഡേയിലും ക്വാളിറ്റി അവർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കും. അതിൽ ഏതെങ്കിലും രീതിയിൽ തങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് പറയാനുള്ള അവസരമുണ്ട്. താനെന്ന് ദേഷ്യപ്പെട്ടതിനെ കുറിച്ച് അവൾ ഒരു ക്ലാസ് തന്നെ എടുത്തിരുന്നു. ഓരോ തവണ നിസ്സാര കാര്യങ്ങൾ താൻ ദേഷ്യപ്പെടുമ്പോഴെല്ലാം തന്നെ അവൾ തന്നെ യോഗ ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുകയോ ഒരു ക്ലാസ് എടുക്കുകയും ചെയ്യും. അതോടുകൂടി പിന്നെ ഇതിലും വേദം ദേഷ്യപ്പെടാതിരിക്കുന്നതാണെന്ന് തനിക്ക് തോന്നും. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് മനോഹറിന്റെയും മിത്രയുടെയും ജീവിതം പോകുന്നത്. സീൻ ഇവിടെ നിന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് മറ്റൊരു കപ്പിൾസായ രംഗേഷിനെയും പവിത്രയാണ്. രംഗേഷ് റെഡിയായിട്ട് ജിമ്മിന് പോകാൻ നിൽക്കുമ്പോൾ അവന്റെ വൈഫ് പവിത്ര കിടന്ന് ഉറങ്ങുന്ന കണ്ടിട്ട് അവന് ദേഷ്യം വരുന്നുണ്ട്. ഡെലിവറിക്ക് ശേഷം വണ്ണം കുറയ്ക്കാതെ അവൾ ഇപ്പോഴും ഫുഡൊക്കെ കഴിച്ച് തടിച്ച് തടിച്ച് പോകുന്നത് അവൻ ഇഷ്ടമല്ലായിരുന്നു. അവൻ ജിമ്മിലെത്തി അടുത്തുനിന്ന് സ്ത്രീയോട് സംസാരിക്കുമ്പോഴെല്ലാം തന്നെ അവൻ അവന്റെ വൈഫിനോട് ദേഷ്യം തോന്നി തുടങ്ങിയിരുന്നു. കാരണം ആ നിൽക്കുന്ന സ്ത്രീ രണ്ട് കുട്ടികളുടെ അമ്മയാണ്, എന്നാലും ബോഡി നല്ല ഫിറ്റായിട്ടാണ് കൊണ്ടുപോകുന്നത്. അടുത്ത സീനിൽ മറ്റൊരു കപ്പിൾസായ അർജുനെയും ദിവ്യയും കാണിക്കുന്നുണ്ട്. അർജുൻ രാവിലെ അലാറം അടിച്ചിട്ട് എഴുന്നേൽക്കുമ്പോഴും ദിവ്യ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. അവൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു. അവൾ ആ ബെഡൊന്നും ശരിയാക്കി ഇടാതെ പോയത് കണ്ടിട്ട് അവന് ദേഷ്യം വരുന്നുണ്ട്. അവൻ വന്ന് കോഫി കുടിക്കാനിരിക്കുമ്പോഴും അവൾ ഒന്നും വേണ്ടാതെ ഫോണ് നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നിട്ട് പോലും അവന്റെ മുൻപിൽ നിന്ന് ഡ്രസ്സ് മാറുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അവൾ ആ ഡോർ അടിച്ച് കുട്ടിയിട്ട ശേഷമാണ് ഡ്രസ്സ് മാറുന്നത്. സീൻ വീണ്ടും കട്ടായിട്ട് രംഗേഷിനെയും പവിത്രയാണ് കാണിക്കുന്നത്. രംഗേഷ് ആകട്ടെ പവിത്രയോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ തടിച്ച് തടിച്ച് പോകുന്നത് ശരിയാകില്ല, നീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ലെങ്കിലും വേണ്ടില്ല, രാവിലെ മുതലേ ജിമ്മിന് പോക്കോ, നന്നായിട്ട് തടി കുറയ്ക്കണമെന്ന്. താൻ വൈകിട്ട് ജിമ്മിന് പോകാറുണ്ടല്ലോ എന്ന് അവൾ പറയുന്നുണ്ട്. എന്നാൽ അത് പറ്റില്ല, രാവിലെ നീ ഓടാൻ പോകണം, വൈകിട്ട് ജിമ്മിനും പോകണം, എത്രയും പെട്ടെന്ന് തടി കുറച്ചേ പറ്റൂ. നീ ആദ്യമൊന്നും ഇത്ര തടിച്ചിരുന്നതല്ലോ, ഡെലിവറിക്ക് ശേഷമല്ലേ ഇത്രയും തടിച്ചത്. മാത്രമല്ല ഇങ്ങനെ സ്വിഗ്ഗിന്നും സുമാറ്റോന്നും ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി ഒന്നും ഓർഡർ ചെയ്ത് കഴിക്കുകയും വേണ്ട. ഫുഡൊക്കെ കുറച്ച് എത്രയും പെട്ടെന്ന് ഡയറ്റ് എടുത്ത് തടി കുറയ്ക്കണമെന്ന് അവൻ പറയുമ്പോഴെല്ലാം അവൾക്ക് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. അതേസമയം ഇവിടെ മിത്രയാകട്ടെ മനോഹറിന് വേണ്ടിയിട്ട് അവൻ ഇഷ്ടപ്പെട്ട പോഹ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതേസമയം ഇവിടെ റെഡിയായി വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യയെടുത്ത് അർജുൻ പറയുന്നുണ്ട്, കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴെങ്കിലും എനിക്ക് ഫോൺ താഴെ വെച്ചൂടെ എന്ന്. അവൾ പറയുന്നുണ്ട്, ക്ലയന്റിന്റെ മെയിലാണ് അത്യാവശ്യമായിട്ട് അയച്ചേ പറ്റുന്നത്. അവൻ തിരികെ വന്ന് ബെഡ്റൂമിൽ നോക്കുമ്പോഴാകട്ടെ അലമാര തുറന്നു കിടക്കുന്നു. മാത്രമല്ല നനഞ്ഞിട്ട് അവൾ ബെഡിൽ കിടക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് അവൻ അവളെ വഴക്ക് പറയുന്നുണ്ട്. ലിഫ്റ്റിൽ കയറി പോകാൻ നേരം അവൻ അവളോട് പറയുന്നുണ്ട്, ഇന്ന് ഓഫീസിൽ നിന്ന് വൈകുന്നേരം പെട്ടെന്ന് വരാൻ പറ്റുമെന്ന്, എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. അത് കേട്ടതും അവൾ ആകെ വിഷമിച്ച് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇവിടെ ജിമ്മിലെത്തി നമ്മുടെ പവിത്രയാകട്ടെ എക്സസൈസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവിടെയുള്ള ലേഡീസുമായിട്ട് വാഞ്ചു കടിക്കുകയാണ് ചെയ്യുന്നത്. ഓഫീസിലെത്തിയ അർജുനാകട്ടെ അവന്റെ ബോസിൽ നിന്നും കുറെ വഴക്ക് കേൾക്കുന്നുണ്ട്. അവൻ എഴുതി കൊടുത്ത ആർട്ടിക്കിൾ ഒന്നും പോരാ എന്നും അത് നന്നായിട്ട് എഴുതിക്കൊണ്ട് വരാനും അവനോട് പറയുന്നുണ്ട്. നിനക്കെന്തെങ്കിലും ഫാമിലി പ്രോബ്ലം ഉണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. നീ പോകെ പോകെ വളരെയധികം മോശമായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് അവനോട് പറയുന്നു. അതേ ടൈമിൽ ഇവിടെ മിത്രയുടെ അടുത്ത് നിന്ന് ഒരു ലേഡിയുടെ അടുത്ത് അവൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം തോന്നുമ്പോൾ അതെല്ലാം ഒരു പേപ്പറിൽ എഴുതണം, എന്നിട്ട് അതെല്ലാം ചുരുട്ടി കൂട്ടി ഒരു ബാഗിലാക്കി വെക്കണം. കുറെ നാളുകൾക്ക് ശേഷം അതെടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിരി വരും. അതുകൊണ്ട് അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. ഇവിടെ ഓഫീസിൽ വെച്ചിട്ട് അവന്റെ കൊളീഗുമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന രംഗേഷിനെ ആകട്ടെ
തന്റെ പവിത്ര വിളിക്കുന്നുണ്ട്, നിങ്ങൾ ഓർഡർ ചെയ്ത ഏതോ സാധനം വന്നിട്ടുണ്ടെന്ന് പറയാൻ. ഇത് കേട്ടിട്ട് അവൻ ദേഷ്യം വന്നിട്ട് അവളോട് പറയുന്നുണ്ട്, അത് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഇപ്പം എന്തിനാ നീ കോൾ ചെയ്തേന്ന്. സാധനം വന്നെങ്കിൽ അത് വാങ്ങി വെച്ചാൽ പോരെ, കോൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്ന അവന്റെ കൊളീഗ് അവനോട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന്. അവരും ഡിവോഴ്സായ ഒരു സ്ത്രീയായിരുന്നു. അവൻ പറയുന്നുണ്ട് തടിയാണ് പ്രശ്നമെന്ന്, അവള് തടി കുറയ്ക്കുന്നില്ലെന്നും തനിക്ക് അവളോട് ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാന്നും. കുഞ്ഞുണ്ടായ ശേഷം ഇത്രയും വർഷമായിട്ട് തങ്ങൾക്കിടയിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധം പോലും ഇല്ല എന്ന് അവൻ പറയുന്നു. ഇങ്ങനെ കഷ്ടപ്പെട്ട് നിനക്കും ഇൻട്രസ്റ്റ് ഇല്ലാതെ അവരെയും വിഷമിപ്പിച്ചുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അവർക്ക് ഡിവോഴ്സ് കൊടുക്കുന്നതാണെന്ന് അവന്റെ കൊളീഗ് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അവനും അതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇവിടെ കോർട്ടിൽ നിന്നിറങ്ങിയ മിത്രയാകട്ടെ മനോയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചോ എന്ന്. അവൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് അത് വലിയ സങ്കടം ഉണ്ടാക്കി. കാരണം അവൾ ചോദിക്കുന്നതിലൂടെ ഉദ്ദേശിച്ചത് തന്നെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നായിരുന്നു. അപ്പോൾ അവനോട് തോന്നിയ ദേഷ്യമൊന്നും അവൾ കാണിക്കുന്നില്ല, അവൾ അതെല്ലാം തന്നെ തന്റെ ഉള്ളിൽ ഒതുക്കുകയാണ്. ഇവിടെ അർജുനാകട്ടെ ദിവ്യയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവളോട് നേരത്തെ വരാൻ പറഞ്ഞിട്ട് അവൾ ഇതുവരെയും വന്നിട്ടില്ല. അവന്റെ കോള് കണ്ടിട്ട് പോലും അവൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ ടൈമിൽ ഇവിടെ വീട്ടിലെത്തിയ രംഗേഷ് പവിത്രയോട് പറയുന്നുണ്ട് ഇനി മുതൽ നീ എനിക്ക് വേണ്ടി കുക്ക് ചെയ്യേണ്ടെന്ന്. ഇത് കേട്ടത് അവൾ പറയുന്നുണ്ട് എന്നെ കൊണ്ട് അങ്ങനെയൊന്നും കുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന്. ഞാൻ നിങ്ങൾ പറഞ്ഞ കേട്ടിട്ട് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജിമ്മിനും നടക്കാനും ഒക്കെ പോകുന്നില്ല, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്ത് വേണമെങ്കിലും കാണിക്ക, എനിക്ക് വേണ്ടി കുക്ക് ചെയ്യേണ്ടെന്ന് മാത്രം അവൻ പറയുന്നുണ്ട്. ഇവിടെ വീട്ടിലെത്തിയ ദിവ്യയോടാകട്ടെ അർജുൻ വഴക്കിടുന്നുണ്ട് അവളോട് നേരത്തെ വരാൻ പറഞ്ഞിട്ട് അവൾ ഇത്രയും ലേറ്റായിട്ട് വന്നതിന്. ഓരോന്ന് പറഞ്ഞ് അവൻ വഴക്കിടാൻ നേരത്ത് അവൾ ചോദിക്കുന്നുണ്ട് എന്താണ് നിന്റെ പ്രശ്നമെന്ന്. അവൻ പറയുന്നുണ്ട് പ്രശ്നം നീ തന്നെയാണെന്ന്, നീ പഴയ പോലെ സംസാരിക്കുന്നില്ല, നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, ഒരുമിച്ച് പുറത്തു പോകുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രണയിച്ച് നടന്നിരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു, ഇപ്പൊ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്താ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് എന്റെ ഉള്ളിൽ ആ പഴയ ലവ് ഇല്ലാന്ന്. അതിന് കാരണം ചോദിക്കുമ്പോഴേ എനിക്ക് അറിയില്ല എന്നായിരുന്നു അവളുടെ മറുപടി. ഇപ്പൊ എനിക്ക് ഈ വീട്ടിലോട്ട് വരുന്ന പോലും ഇഷ്ടമല്ല, നീ എന്റെ അടുത്തേക്ക് വരുമ്പോഴേ എനിക്ക് ദേഷ്യം വരും. അതിനൊക്കെ എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്നായിരുന്നു അവളുടെ മറുപടി. അവസാനം അവരുടെ വഴക്ക് കൂടിക്കൂടി വരുമ്പോൾ അവൾ പറയുന്നുണ്ട് താൻ തന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണെന്ന് കുറച്ച് ദിവസത്തേക്ക്. ആ പ്രശ്നത്തിന് ശേഷം അർജുനാകട്ടെ നമ്മുടെ മിത്രയെ വന്ന് കാണുന്നുണ്ട്. അവന്റെ പ്രശ്നങ്ങളും ദിവ്യയുടെ ബിഹേവിയറിനെ പറ്റി എല്ലാം തന്നെ അവൻ പറയുന്നുണ്ട്. അവൾ ജോലിക്ക് പോയ ശേഷമാണ് ഇങ്ങനെ മാറിയതെന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ലവ് ചെയ്യുന്ന സമയത്ത് അവൾ ജോബ് ചെയ്തിരുന്നല്ലോ, അപ്പൊ ഈ ബിഹേവിയർ അവൾക്ക് ഇല്ലായിരുന്നല്ലോ. പിന്നെ മാരേജിന് ശേഷം കുറച്ച് നാൾ ജോബ് ചെയ്തില്ല, അതിനുശേഷം വീണ്ടും ജോലിക്ക് പോയി, അപ്പോഴാണ് ഈ ബിഹേവിയർ വന്നതെന്ന് നിനക്കൊരിക്കലും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. മിത്ര അർജുനോട് പറയുന്നുണ്ട് ഇന്നലെ നിങ്ങൾക്കിടയിൽ ഈ ഫൈറ്റ് ഉണ്ടാകാൻ കാരണം തന്നെ നിങ്ങൾ കൊടുത്ത സ്ട്രെസ് ആണ്. ഓഫീസ് വിട്ട് നേരത്തെ വരണം, എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ അവൾക്ക് കുറച്ച് സ്ട്രെസ് കൊടുത്തു. ഓഫീസിൽ മുഴുവൻ അവൾ ആ സ്ട്രെസ്സുമായിട്ടിരുന്നു, നിങ്ങൾ ഫോൺ വിളിച്ചിട്ടും അതുകൊണ്ട് എടുത്തില്ല. അവസാനം അവൾ ലേറ്റായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ സ്ട്രെസ് നിങ്ങളുടെ അടുത്തെത്തി. അവൾ വന്ന ഉടനെ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ സ്ട്രെസ്സും ചോദ്യങ്ങളുടെ രൂപത്തിൽ അവളോട് ചോദിച്ചു. അതോടുകൂടി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ സ്ട്രെസ് എല്ലാം അവൾക്ക് കിട്ടി. ആ സ്ട്രെസ് അവൾക്ക് താങ്ങാൻ കഴിയാതെ അവൾ തന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുവാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അതാണ് നിങ്ങൾക്കിടയിൽ ഇന്നലെ സംഭവിച്ചത്. ശരിക്കും നിങ്ങൾ രാവിലെ അവൾ ഓഫീസിൽ പോകാൻ നേരം വൈകിട്ട് സംസാരിക്കാനുണ്ട് നേരത്തെ വരണമെന്ന് പറയരുതായിരുന്നു. അവൾ കറക്റ്റ് സമയത്ത് തന്നെ വന്നേനെ, വരുമ്പോൾ അവളോട് ഡയറക്റ്റ് സംസാരിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ നിങ്ങൾ രാവിലെ കൊടുത്ത സ്ട്രെസ്സാണ് ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടിയത്. അവളിപ്പോൾ എവിടെയാന്ന് ചോദിക്കുമ്പോൾ അവൾ അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിലേക്ക് പോകുവാണെന്ന് പറഞ്ഞെങ്കിലും പോയില്ല, ഇപ്പോഴും വീട്ടിലുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു തവണ എനിക്ക് ദിവ്യയെ കാണണമെന്നും സംസാരിക്കണമെന്നും മിത്ര പറയുന്നുണ്ട്. ഇവിടെ രംഗേഷ് ആകട്ടെ പവിത്രയ്ക്ക് ഡിവോഴ്സ് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചൊരു വക്കീലിനെ പോയി കാണുന്നുണ്ട്. കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വക്കീൽ പറയുന്നുണ്ട് ഒരു മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ മാത്രമേ നടക്കൂ, അല്ലാതെ വൈഫിന് തടികൂടി എന്ന് പറഞ്ഞൊന്നും ചെന്ന് കഴിഞ്ഞാൽ ഡിവോഴ്സ് കിട്ടില്ല എന്ന്. അതുകൊണ്ട് പവിത്രയോട് കാര്യങ്ങൾ പറഞ്ഞ് അവളിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിയെടുക്കാൻ പറയുന്നുണ്ട് അയാൾ. ഇവിടെ പവിത്രയുടെ വീട്ടിൽ ജോലിക്ക് വന്ന ചേച്ചി പറയുന്നുണ്ട് ഹസ്ബൻഡിന് നിന്നോട് താല്പര്യം തോന്നണമെങ്കിൽ രാത്രി നല്ല കുളിച്ച് സുന്ദരിയായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ചിരിക്കണം, അല്ലാണ്ട് ഇങ്ങനെ നൈറ്റിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആൾക്ക് നിന്നോട് ഒരു ഇൻട്രസ്റ്റും തോന്നില്ല എന്ന്. ഇവിടെ മിത്രയും മനോഹരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താകട്ടെ ഒരു കപ്പിൾസ് അവിടെ നിന്ന് അടികൂടുന്നുണ്ട്. ഇത് കണ്ട് മിത്ര പറയുന്നുണ്ട് അവർ വന്നപ്പോൾ മുതൽ അടികൂടുകയാണെന്ന്. ഇത് കേട്ട് മനോഹർ പറയുന്നുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുമ്പോൾ എന്തായാലും ഇടയ്ക്കൊക്കെ അടി ഉണ്ടാവും, കുറച്ച് നേരം അടി ഉണ്ടാക്കിയിട്ട് അവർ വീണ്ടും ഒന്നിക്കുകയും ചെയ്യും. എന്നാൽ മിത്ര പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യം എന്താ, അങ്ങനെ അടി ഉണ്ടാക്കേണ്ട കാര്യമേ ഇല്ല, നമുക്കിടയിൽ ഒരിക്കലും അടി ഉണ്ടാവാനേ പാടില്ല. എന്നാൽ മനോഹറിനാകട്ടെ അവർക്കിടയിൽ ഇടയ്ക്കൊക്കെ അടി ഉണ്ടാകുന്നതും പിന്നീട് ഒന്നിക്കുന്നതൊക്കെ ഇഷ്ടമായിരുന്നു, എന്നാൽ അവർക്കിടയിൽ അങ്ങനെ ഒരു അടിയും ഉണ്ടാകാറില്ലായിരുന്നു. കാരണം അതിന് മിത്ര ഒരു സാഹചര്യമേ കൊടുക്കില്ല. മിത്ര പറയുന്നുണ്ട് ഞാൻ തന്നെ ഇപ്പം നിന്റെ കൂടെ അടി ഉണ്ടാക്കിയിട്ട് എങ്ങനെ മറ്റുള്ളവരെ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് നമുക്കിടയിൽ അടിയുടെ ആവശ്യമില്ല. അതേസമയം ഇവിടെ രംഗേഷ് വീട്ടിൽ വന്നപ്പോഴേക്കും പവിത്ര ഒരുങ്ങി സുന്ദരിയായിട്ടായിരുന്നു നിന്നിരുന്നത്. കിടക്കാൻ നേരം അവന്റെ അടുത്തേക്ക് പോയിട്ട് അവൾ അവനെ കിസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് വായി നാറ്റം അടിക്കുന്നുണ്ടെന്ന്. അവളെ ഒഴിവാക്കാനായിരുന്നു അവനത് പറഞ്ഞത്. അവൾ പെട്ടെന്ന് പോയി ബ്രഷൊക്കെ ചെയ്തിട്ട് വരുന്നുണ്ട്. അവൾക്ക് ചെറിയൊരു വിഷമമോ ഉണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അവൻ ആ സത്യം തുറന്നു പറയുന്നത് അവളിൽ നിന്ന് അവന് ഡിവോഴ്സ് വേണമെന്ന്. അവൾ ആകെ തകർന്നു പോയിരുന്നു. ഞാൻ എന്നും ജിമ്മിന് പോയി നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് വണ്ണമൊക്കെ കുറയ്ക്കാന്ന് പറഞ്ഞിട്ട് പോലും രംഗേഷ് കേട്ടില്ല. ആ സമയത്തെല്ലാം തന്നെ മിത്രയുടെ മനോഹറിന്റെ ലൈഫ് വളരെ പെർഫെക്റ്റ് ആയിട്ട് പോവുകയായിരുന്നു. അവനെയും കൂട്ടിയിട്ട് അവൾ ഔട്ടിങ്ങിന് പോകാറുണ്ട്, അവന് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് കേക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് അതിരുന്ന് കഴിക്കുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം അവനോട് പറയുന്നുണ്ട് ലോങ് ഡ്രൈവിന് പോവാന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ടുപോയി ഒരു ക്യാമ്പിംഗ് ഒക്കെ നടത്തുന്നുണ്ട്.
മിത്ര ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ മനോഹറിനെ ഒരുപാട് ഹാപ്പി ആക്കിയിരുന്നു. അവൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു മിത്ര ചെയ്യുന്ന ഈ ഓരോ കാര്യങ്ങളിലും. അവരന്ന് രാത്രി ഒരുമിച്ചിരുന്ന് മൂവി വരെ കാണുന്നുണ്ട്. അതേസമയം ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പവിത്രയാകട്ടെ മിത്രയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കേട്ടുകഴിഞ്ഞ് മിത്ര പവിത്രയോട് ചോദിക്കുന്നുണ്ട്, ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞ ശേഷം നിങ്ങൾ ഹസ്ബൻഡിനോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന്. അവളാകട്ടെ എല്ലാ ദിവസവും അവന്റെ കാല് പിടിച്ച് പറയുകയാണ് ഡിവോഴ്സ് വേണ്ട വേണ്ട, എന്നെ വിട്ടിട്ട് പോകരുതെന്ന്. എന്നാൽ മിത്ര പറയുന്നുണ്ട് നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. അവൻ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനിലായിരിക്കാം, അതുകൊണ്ടായിരിക്കും ചാടിക്കേറി ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞത്. രംഗേഷിനെ സ്വന്തമായിട്ട് ചിന്തിക്കാൻ വിടണം, കുറച്ച് ടൈം അവന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ തനിയെ തിരിച്ചു വന്നോളൂ എന്ന് പറയുന്നു. രംഗേഷ് ഇപ്പോ ഡിവോഴ്സിനെ പറ്റി സംസാരിച്ചു എന്ന് കരുതി അത് ഡിവോഴ്സിൽ പോയി എത്തിച്ചേരണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കുറച്ച് ടൈമിനുള്ളിൽ നിങ്ങൾ ഫിറ്റായിട്ട് മാറണം, കാരണം നിങ്ങൾക്കത് തന്നെയാണ് ഇഷ്ടം. ഇങ്ങനെ തടിച്ചിരിക്കുന്നത് നിങ്ങൾക്കും ഇഷ്ടമല്ല. അപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വന്തമായിട്ട് ഫിറ്റായിട്ടിരിക്കാൻ തീരുമാനിക്കണം. നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ആഗ്രഹവും ഒന്നാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ബോഡി ഫിറ്റായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ മിത്ര പറയുന്നുണ്ട്. അർജുൻ പറഞ്ഞ പ്രകാരം ദിവ്യയും മിത്രയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ദിവ്യയോട് സംസാരിക്കുമ്പോൾ മിത്രയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവർ രണ്ടുപേരും പ്രണയിച്ചിരുന്ന കാലഘട്ടത്ത് അവർ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നീട് പതിയെ പതിയാണ് അവരുടെ ഇടയിൽ അകൽച്ച വരാൻ തുടങ്ങിയത്. പിന്നീട് അവർ സംസാരിക്കാതെ തന്നെയായി. താനൊരു ഡ്രസ്സ് ധരിച്ച അത് നല്ലതാണോ ചീത്തയാണെന്ന് ചോദിച്ചപ്പോലും അവൻ പറയാറില്ലായിരുന്നു. അവള് ചെയ്യുന്ന ഓരോ കാര്യത്തിലും അവൻ മനഃപൂർവ്വം മിസ്റ്റേക്കുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. വീടിന്റെ ഡോറ് തുറക്കാൻ ഒന്ന് ലേറ്റായപ്പോലും നിനക്കൊന്നും അറിയില്ല, നീ ഒരു മന്ദബുദ്ധിയാണ് എന്ന് പറഞ്ഞിട്ട് അവളെ എപ്പോഴും കളിയാക്കിയിരുന്നു. ജാമിന്റെ മൂടി അടച്ചു വെച്ചില്ല, ടോയ്ലറ്റ് ക്ലീൻ ചെയ്തില്ല, നനഞ്ഞിട്ട് അവൾ ബെഡിലിട്ടു, അങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് അവളെ ദിവസവും ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു. എന്ത് ചെയ്താലും കുറ്റം. അങ്ങനെ ആ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവൾക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നി. അതുകൊണ്ടാണ് അവൾ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചത്. അത് അവനോട് പറഞ്ഞപ്പോൾ നമുക്ക് ബേബി പ്ലാൻ ചെയ്യണം, അതുകൊണ്ട് നീ ഇപ്പോൾ ജോലിക്ക് പോകണ്ട എന്നായിരുന്നു അവൻ്റെ അഭിപ്രായം. എന്നാൽ അതിനൊരു 6 മാസത്തെ ഗ്യാപ്പെങ്കിലും ഉണ്ടല്ലോ, ആ ഒരു 6 മാസത്തേക്ക് താൻ ജോലിക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ സമ്മതിക്കുന്നുണ്ട്. 6 മാസത്തിനിടയ്ക്ക് അവൾക്ക് ജോലി കിട്ടില്ല എന്നായിരുന്നു അവൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അവൾക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടുകയും ചെയ്തു. അതവന് വലിയൊരു ഷോക്കായിരുന്നു. നിന്നെപ്പോലുള്ള മണ്ടികൾക്കൊക്കെ ഇത്ര പെട്ടെന്ന് അങ്ങനെ ജോലി കിട്ടിയെന്നായിരുന്നു അവൻ്റെ സംസാരം. അവൾ അവളുടെ ജോലിയിൽ പെർഫെക്റ്റ് ആയിരുന്നു. വീട്ടിൽ കിട്ടാത്ത സന്തോഷം അവൾക്ക് ജോലി സ്ഥലത്ത് നിന്നും കിട്ടി. അവൾക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയത് കാരണം അതെല്ലാം അവനോട് പറയുമ്പോൾ അവ അതിനെ മൈൻഡ് പോലും ചെയ്യാറായി. നീ ഓഫീസിൽ വലിയ സംഭവമായിരിക്കാം, എന്നാൽ നീ വൈഫ് എന്ന രീതിയിൽ വെറും 0 ആണെന്ന് അവളോട് പറഞ്ഞ് അവളെ താഴ്ത്തിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ ഓരോ നിമിഷവും തന്റെ കുറ്റങ്ങൾ കണ്ടെത്തി തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം പിന്നീട് അവനുമായിട്ട് അടുക്കാൻ പോലും തനിക്ക് തോന്നിയിട്ടില്ല. ഇതെല്ലാം കേട്ടുകഴിഞ്ഞ് അന്ന് രാത്രി വീട്ടിലെത്തിയ മിത്രയാകട്ടെ മനോയോട് ഇതെല്ലാം പറയുന്നുണ്ട്. അർജുന്റെയും ദിവ്യയുടെയും കാര്യത്തിൽ ദിവ്യയുടെ സൈഡിലാണ് തെറ്റ്. കാരണം ആദ്യമേ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴേ അവനെ വിളിച്ചിരുത്തി കാര്യങ്ങൾ അവൾ പറയണമായിരുന്നു. ആ ഓരോ സ്റ്റേജും കഴിഞ്ഞു കഴിഞ്ഞു പോയി അവസാനം ഒരു ഫൈനൽ സ്റ്റേജിൽ വന്ന് നിൽക്കുകയാണ്. ഇനി അവർക്ക് ഒരുമിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ലൈഫിൽ എല്ലാ വെനസ്ഡേയും ഹോണസ്റ്റി അവർ എന്ന് പറഞ്ഞിട്ട് പരസ്പരം സംസാരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു അവർ വെച്ചേക്കുന്നത് തന്നെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണെന്ന് മിത്ര പറയുന്നു. എന്നാൽ ഇതെല്ലാം കിട്ടിയിട്ട് മനോഹറിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ചീഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അവൻ മിത്രയ്ക്ക് മനസ്സിലായിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ചിലർക്ക് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അവരെ വിളിച്ചിരുത്തി പറഞ്ഞാലും മനസ്സിലാകില്ല, അത് കേൾക്കാൻ പോലും തയ്യാറാകില്ല. അവർ പറയുന്നതാണ് ശരിയെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. മനോഹർ ആകട്ടെ ഇത് മിത്രയെ പറ്റിയാണ് പറഞ്ഞത്, എന്നാൽ മിത്രയ്ക്ക് അതൊട്ടും മനസ്സിലായില്ല. അവൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു, നീ ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നും ശരിയല്ല എന്ന്. കാരണം മിത്രയുടെ ഈ പെർഫെക്റ്റ് ലൈഫ് അവൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവൾ അവനോട് വഴക്കിടുന്നതൊക്കെ അവൻ ഇഷ്ടമായിരുന്നു. ഇവളാകട്ടെ ഒരു രീതിയിലും വഴക്ക് പോലും ഇടാറില്ല. അവൾ എല്ലാം പെർഫെക്റ്റ് ആകണം പെർഫെക്റ്റ് ആകണം, ഫൈറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി പ്രോഗ്രാം ചെയ്ത് വെച്ച പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത സെക്ഷന് വേണ്ടിയിട്ട് ദിവ്യ അർജുനും ഒരുമിച്ചായിരുന്നു മിത്രയെ കാണാൻ വന്നത്. പരസ്പരം രണ്ടുപേരും ചെയ്യുന്ന കാര്യത്തിന് താങ്ക്സ് പറയാൻ നിങ്ങൾ പഠിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് പുറത്തു പോവുകയും ഫുഡ് കഴിക്കുകയും ഒക്കെ വേണം. മാത്രമല്ല നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴെങ്കിലും താങ്ക്സ് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു പേപ്പറിൽ എഴുതി ഈ കാണുന്ന ജാറിലിട്ട് വെക്കണമെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ജാറ് കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പാർട്ണർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ഓരോ നോട്ട് എഴുതി ഇതിലിടണം. 2 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ അതെടുത്ത് വായിച്ചു നോക്കുകയും വേണം. അങ്ങനെ പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് വിടുന്നുണ്ട്. അതേസമയം ഇവിടെ പവിത്രയാകട്ടെ രംഗേഷിനോട് പറയുന്നുണ്ട് മിത്രയെ പോയി കാണുന്ന കാര്യം. എന്നാൽ അവൻ സമ്മതിക്കുന്നില്ല. അവസാനം മിത്ര തന്നെ രംഗേഷിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പവിത്രയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ എന്നെ അത്യാവശ്യമായിട്ട് വന്ന് കണ്ടേ പറ്റുമെന്ന്. മിത്രയെ കാണാനെത്തി രംഗേഷിനോട് അവൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ പവിത്രയെ ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിനൊരു 10 കാരണം പറയാൻ. അവന് പറയാൻ വലിയ കാരണങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ആദ്യം പറയുന്നത് അവളുടെ തടി കൂടുന്നതായിരുന്നു, പിന്നെ സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്നു. 10 കാരണങ്ങൾ തികയ്ക്കാൻ വേണ്ടി അവൻ എവിടെ നിന്നൊക്കെയോ തപ്പിയെടുക്കുന്ന പോലെയാണ് മിത്രയ്ക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് വലിയ കാരണങ്ങളൊന്നും തന്നെ ഇല്ല അവളെ ഡിവോഴ്സ് ചെയ്യാനെന്ന്. മിത്ര പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫല്ല പ്രശ്നം, മറ്റെന്തൊക്കെയോ സ്ട്രെസ് ഉണ്ട്, അതെല്ലാം അവളുടെ മേൽ
അടിച്ചേൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അവളെ ഡിവോഴ്സ് ചെയ്യണമെന്നോ അവളുടെ തടി കൂടുന്നു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവ ഇല്ല എന്നായിരുന്നു മറുപടി പറയുന്നത്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളും സ്ട്രെസ്സുമാണ് നിങ്ങളെ വേട്ടയാടുന്നതെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വണ്ണം കുറച്ച് അവളൊരു മോഡലിനെ പോലെ ആയാൽ പോലും നിങ്ങൾക്ക് അവളുടെ കൂടെ ഒരു ഹാപ്പി ലൈഫ് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം മാറ്റേണ്ടത് ആ സ്ട്രെസ്സാണെന്ന് അവൾ പറയുന്നു. എന്നാൽ അതൊന്നും അയാൾ കേൾക്കുന്നില്ല. എന്ത് വന്നാലും തനിക്ക് ഡിവോഴ്സ് വേണമെന്നായിരുന്നു അയാളുടെ മറുപടി. ഇവിടെ നമ്മുടെ മനോയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുകയായിരുന്നു മിത്ര. അതിനിടയിൽ അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, കുറച്ചുനാൾ കഴിയുമ്പോൾ ഞാൻ വണ്ണം വെച്ച് തടിച്ചു കഴിഞ്ഞാൽ നീ എന്നെ ഡിവോഴ്സ് ചെയ്യുമെന്ന്. നീ ഇപ്പോഴേ തടിച്ചതെന്നായിരുന്നു അവൻ്റെ മറുപടി. അവനത് കോമഡി ആയിട്ടായിരുന്നു പറഞ്ഞത്. അടുത്ത സെക്ഷനിൽ കാണാൻ വന്ന പവിത്രയുടെ മിത്ര പറയുന്നുണ്ട്, രംഗേഷിന്റെ പ്രോബ്ലമേ നിങ്ങളല്ല എന്ന്, നിങ്ങളുടെ വണ്ണവും അല്ല. അതുകൊണ്ട് നിങ്ങൾ അയാൾക്ക് ഡിവോഴ്സ് കൊടുക്കാമെന്ന് സമ്മതിക്കാൻ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണം. എന്തായാലും 6 മാസം സമയം കിട്ടും. അതിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ വണ്ണവും കുറയ്ക്കണമെന്ന് പറയുന്നു. അങ്ങനെ പവിത്ര രംഗേഷിനോട് പറയുന്നുണ്ട്, ഞാൻ ഡിവോഴ്സിന് തയ്യാറാണെന്ന്, ഏത് കോടതിയിലാണ് വരേണ്ടതെന്ന് പറഞ്ഞാൽ മതിയെന്ന്. ഇവിടെ മിത്രയുടെ കൊളീഗ് അടുത്തിരുന്ന് പത്രം വായിക്കുന്നത് അവൾ കേൾക്കുന്നുണ്ട്. ഹസ്ബൻഡ് തന്റെ കൂടെ വഴക്കുണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വൈഫാകട്ടെ അയാളെ ഡിവോഴ്സ് ചെയ്തിരിക്കുന്നു. അങ്ങനെ വരെ ഡിവോഴ്സ് കേസുകൾ വരാറുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഇത് കണ്ട് പേടിച്ച് മിത്രയാകട്ടെ മനോഹറിനോട് അന്ന് രാത്രി പറയുന്നുണ്ട്, ഞാൻ എന്നോട് വഴക്കുണ്ടാക്കാത്തതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ശരിക്കും നിനക്ക് എന്നോട് ഇഷ്ടമില്ലേ എന്ന്. അവൾ തന്നോട് വഴക്കുണ്ടാക്കാത്തതിൽ അവന് ചെറിയ വിഷമമൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ അവൾ ഈ കുറെ കാലമായിട്ട് തനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവനെ ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്നു. അവൾ കൊടുക്കുന്ന ചെറിയ ഗിഫ്റ്റുകളും സർപ്രൈസ് യാത്രകളും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ അവളെ ഒരിക്കലും വിട്ടിട്ട് പോകില്ല എന്ന് അവൻ അവൾക്ക് വാക്കു കൊടുക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം മിത്രയെ ഓഫീസിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മനോഹർ അവളുടെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. അവിടെ വെച്ച് അവിടെ ഇരുന്ന 2 പയ്യന്മാരെ അവൻ പരിചയപ്പെടുന്നുണ്ട്. അവരൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ആപ്പിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് മിത്രയെ കാണാൻ വന്നതാണ്. അവർ ആ ആപ്പിനെ പറ്റി അവനോട് പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് മനോഹർ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. കാരണം അവൻ്റെ ലൈഫിൽ കുറച്ച് കാലമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളായിരുന്നു ആ ആപ്പിലുണ്ടായിരുന്നത് തന്നെ. തൻ്റെ പാർട്ട്നേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ആപ്പിൽ അടിച്ചു കൊടുക്കുമ്പോൾ തൻ്റെ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്താലാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ആ ആപ്പ് തന്നെ ഓരോ ദിവസവും നോട്ടിഫിക്കേഷനായിട്ട് പറയും. ഏത് ദിവസം ഏത് സമയത്ത് എന്ത് ചെയ്താൽ നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളോട് കൂടുതൽ ഇഷ്ടം തോന്നുക എന്നുള്ളതെല്ലാം തന്നെ ആപ്പ് പറയുമായിരുന്നു. ആപ്പ് പറഞ്ഞതനുസരിച്ച് ഒരു ദിവസം ഗാർഡനിങ് ചെയ്യണം, ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഒരുമിച്ച് കുക്ക് ചെയ്യണം, ഒരു ദിവസം ക്യാമ്പിങ്ങിന് പോകണം, ഡ്രൈവിങ്ങിന് പോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് അവൻ്റെയും മിത്രയുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അന്ന് രാത്രി വീട്ടിലെത്തിയ മനോഹരാകട്ടെ മിത്രയുടെ ഫോൺ നോക്കുമ്പോൾ ആ ഫോണിൽ അവൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞതനുസരിച്ച് ഓരോ നോട്ടിഫിക്കേഷൻ വന്ന ദിവസങ്ങളും അവൻ നോക്കുന്നുണ്ട്. എന്നാണോ അവർ പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചത് ആ ദിവസം ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആപ്പിൽ. ഡ്രൈവിങ്ങിന് പോകാൻ പറഞ്ഞതും ഗിഫ്റ്റ് സമ്മാനമായിട്ട് കൊടുത്തതും ഒരു റിലാക്സിങ് മസാജ് കൊടുത്തതും എല്ലാം തന്നെ ആ ആപ്പ് പറഞ്ഞതനുസരിച്ചായിരുന്നു അവൾ ചെയ്തുകൊണ്ടിരുന്നത്. മിത്ര തനിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന മനോഹറിനെ തെറ്റിയിരുന്നു. ആപ്പ് അവൾക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം തന്നെ അവൾ അതേപടി ചെയ്യുകയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചപ്പോൾ തന്നെ മനോഹറിന് ശരിക്കും തല പുകയാൻ തുടങ്ങിയിരുന്നു. കാരണം തൻ്റെ മുന്നിൽ നിൽക്കുന്ന മിത്ര ശരിക്കും തൻ്റെ വൈഫാണോ എന്ന് പോലും അവന് സംശയം തോന്നി തുടങ്ങിയിരുന്നു. കാരണം അവളെല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ച പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവളൊരു കിസ് കൊടുക്കുന്നത് പോലും ആപ്പിൽ പറഞ്ഞത് പ്രകാരമാണെന്ന് അവന് തോന്നാൻ തുടങ്ങിയിരുന്നു. അതേസമയം ഇവിടെ ദിവ്യയുടെ അർജുൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അവർ പരസ്പരം താങ്ക്സ് പറഞ്ഞുകൊണ്ടുള്ള നോട്ട്സ് എല്ലാം തന്നെ ആ ജാറിലിടുന്നുണ്ടായിരുന്നു. രംഗേഷും പവിത്രയാകട്ടെ വക്കീലിനെ പോയി കണ്ട് ഡിവോഴ്സിന്റെ കാര്യങ്ങൾ നീക്കാൻ തുടങ്ങിയിരുന്നു. പവിത്രയാകട്ടെ തന്നെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവൾ നല്ലൊരു ജിമ്മിൽ തന്നെ പോയി ജോയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ മിത്രയുടെയും മനോഹറിന്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. അവർക്കിടയിലും അകൽച്ച വന്നു തുടങ്ങി. അതേസമയം നമ്മുടെ ദിവ്യ അർജുനും ആകട്ടെ പതിയെ പതിയെ പ്രശ്നങ്ങൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോൾ പഴയ പോലെ നിസ്സാരകാര്യത്തിന് ദിവ്യയോട് ചൂടാകാറില്ലായിരുന്നു. അതേസമയം മിത്രയാകട്ടെ മനോഹർ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ തുടങ്ങിയിരുന്നു. അവരുടെ ജാറിലെ പേപ്പറിന്റെ എണ്ണം കൂടിയിരിക്കുന്ന കണ്ടിട്ട് ശരിക്കും അർജുന് സന്തോഷമായിരുന്നു. എന്നാലും ഇപ്പോഴും അവന്റെ മുമ്പിൽ നിന്ന് ഡ്രസ്സ് മാറാൻ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇവിടെ വെനസ്ഡേ ഹോണസ്റ്റി അവറിലാകട്ടെ മിത്ര അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. മനോഹർ അവളെ ഒന്ന് നോക്കുമ്പോഴത്തേക്കും അവൾ പറയുന്നുണ്ട്, വേണ്ട, നിനക്ക് എപ്പോഴെങ്കിലും സംസാരിക്കാൻ തോന്നുമ്പോൾ സംസാരിച്ചാൽ മതിയെന്ന്. എന്നാൽ മനോഹറിനാകട്ടെ അവൾ തന്നോട് ഇങ്ങോട്ട് ചോദിക്കണമെന്നായിരുന്നു. പക്ഷെ അവൾ ആ സംഭവത്തെ അവിടെ പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കുകയായിരുന്നു. 2 ആഴ്ച തീരുന്നതിന് മുമ്പ് തന്നെ അർജുന ജാറിലുള്ള പേപ്പറെല്ലാം തുറന്നു നോക്കുമ്പോൾ അതിലൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇത് കണ്ട് അവൻ്റെ കൺട്രോളെല്ലാം പോയിട്ട് അവൻ അവളോട് ചൂടാകുന്നുണ്ട്. നീ എന്താ ഇതിലൊന്നും എഴുതാതിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും എഴുതാ എന്ന് കരുതിയതായിരുന്നു എന്ന് പറയുന്നു. ഓ, അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണോ നീ എഴുതിയിടാമെന്ന് വിചാരിച്ചിരുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ അതിലൊന്നും അന്നൊന്നും എഴുതാതിരുന്നത് എനിക്കൊന്നും എഴുതാനില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ഈ 2 ആഴ്ച തീരുന്നതിന് മുമ്പ് ഇന്ന് തന്നെ രാത്രിയിൽ എല്ലാത്തിലും താങ്ക്സ് എഴുതണമെന്ന് ഞാൻ കരുതിയതായിരുന്നു. കാരണം ഈ 2 ആഴ്ച നീ എന്നോട് ഒരു രീതിയിലും വഴക്കുണ്ടാക്കിയിട്ടില്ല. അതിനായിരുന്നു ഞാൻ താങ്ക്സ് പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അതിന് മുമ്പേ തന്നെ നീ ഇതെല്ലാം ഓപ്പൺ ആക്കി നോക്കി എല്ലാം കുളമാക്കിയെന്ന്. അതോടുകൂടി വീണ്ടും അവർക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങുകയായി. ഇവിടെ നമ്മുടെ രംഗേഷിനാകട്ടെ ജോലി സ്ഥലത്തെ പ്രഷർ താങ്ങവയ്യാതെ അവൻ ജോലി രാജിവെച്ച് പോവുകയാണ്. അന്ന് രാത്രി വീട്ടിൽ ലേറ്റായി എത്തിയ മനോഹറിനെ കാത്ത് മിത്ര ഇരിപ്പുണ്ടായിരുന്നു. വാ, നമുക്കിരുന്ന് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ സംസാരിക്കാനുള്ള മൂഡിലല്ല എന്ന്. പെട്ടെന്ന് അവൾ പറയുന്നുണ്ട്,
ഓക്കെ സാരമില്ല, നിനക്ക് എപ്പോൾ സംസാരിക്കാൻ തോന്നുന്നോ അപ്പം സംസാരിച്ചാൽ മതിയെന്ന്. ഇത് കേട്ടതും അവൻ ആകെ ദേഷ്യം വരുന്നുണ്ട്. അവൻ പൊട്ടിത്തെറിക്കുന്നുണ്ട്. നീ ഇങ്ങനെ നാളെ മതി മറ്റന്നാൾ മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ പ്രശ്നം ഇവിടെ തീരില്ല എന്നവൻ പറയുന്നുണ്ട്. എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ലയെന്ന് പറയുമ്പോൾ നീ എന്നെ പിടിച്ചു നിർത്തി സംസാരിക്കണം, ഈ പ്രശ്നം സോൾവ് ആക്കണം. അല്ലാതെ എനിക്ക് എപ്പോൾ സംസാരിക്കാൻ തോന്നുന്നോ അപ്പം സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇതിനെ ഓരോ ദിവസം നീട്ടിക്കൊണ്ട് പോകുകയല്ല വേണ്ടതെന്ന് അവൻ പറയുന്നു. മാത്രമല്ല അവൻ ആ ആപ്പിനെ പറ്റി അവളോട് ചോദിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് മാത്രമാണെന്ന് അവൾ പറയുന്നുണ്ട്. ഞാൻ നിനക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള വസ്തുവല്ലെന്ന് അവൻ പറയുന്നുണ്ട്. ഒരു ആപ്പല്ല തീരുമാനിക്കേണ്ടത് നീ എനിക്ക് എപ്പോൾ കിസ് നൽകണം, എപ്പോൾ ഹഗ് നൽകണം, എപ്പോൾ സർപ്രൈസ് തരണം, എപ്പോൾ ഗിഫ്റ്റ് തരണം എന്നൊക്കെ. അങ്ങനെ ആപ്പ് വെച്ചിട്ടല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മുടെ റിലേഷൻഷിപ്പിൽ നീ ഒരു വൈഫായിട്ടല്ല ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ വീട്ടിലും പെരുമാറുന്നത്. വഴക്കുണ്ടാക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ചെയ്ത പോലെയാണ് നീ ജീവിക്കുന്നത്. ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ആവശ്യമില്ലാതെ കറങ്ങാൻ പോയി എന്നെ ചോദ്യം ചെയ്യുന്നതും വീട്ടിൽ ലേറ്റായിട്ട് വന്നാൽ എന്നെ ചോദ്യം ചെയ്യുന്നതും ഗേൾ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കുമ്പോൾ എൻ്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുന്നതുമായിട്ടുള്ള വൈഫിനെയാണ് എനിക്ക് വേണ്ടത്. അതെല്ലാം തന്നെ സ്നേഹ കൂടുതൽ കൊണ്ടും പൊസസീവ്നെസ് കൊണ്ടുമാണ്. അങ്ങനെ ഒരു വൈഫിനെയാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ നീ ഇതൊന്നും ചെയ്യാറില്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിടയിൽ അടിയുണ്ടാകുമെന്നാണ് നീ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ് ഹാപ്പിയാണ്, ഒരു പ്രോബ്ലവും ഇല്ല, ഒരു അടിയും വഴക്കും ഇല്ല എന്ന് പറയുന്നത് തന്നെയാണ് എനിക്കൊരു വലിയ പ്രോബ്ലമായിട്ട് തോന്നുന്നതെന്ന് അവൻ പറയുന്നു. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ മിത്ര ശരിക്കും തകർന്നു പോകുന്നുണ്ട്. ആ സംഭവത്തോടു കൂടി അവർ വീണ്ടും അകലാൻ തുടങ്ങിയിരുന്നു. പരസ്പരം പഴയ പോലെ ആകാൻ മിത്രയ്ക്കും മനോഹരനും കഴിഞ്ഞിരുന്നില്ല. മിത്രയാകട്ടെ അപ്പോഴും തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ആ പേപ്പറിലെഴുതി ചുരുട്ടിക്കൂട്ടി വെക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു ദിവസം ഒരു ഫംഗ്ഷന് പോയിട്ട് തിരിച്ചു പോകുന്ന വഴി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മാപ്പ് നോക്കി റൂട്ട് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ദിവ്യയോട് അർജുൻ പറയുന്നുണ്ട്. അവൾ മാപ്പ് നോക്കി ലെഫ്റ്റ് എന്ന് പറയുമ്പോഴും അവന് ഡൗട്ട് തോന്നിയിട്ട് അവൻ മാപ്പിലേക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു. എന്നാ പിന്നെ നീ എന്തിനാ എന്നോട് പറയുന്നത്, നിനക്ക് തന്നെ നോക്കിക്കൂടെ എന്ന് അവൾ ചോദിക്കുന്നു. അവൻ പിന്നെ നോക്കുന്നുമില്ല. കുറെ ദൂരം കഴിയുമ്പോൾ അറിയാതെ അവൾ ഒരു ലെഫ്റ്റ് വിട്ടുപോകുന്നുണ്ട്. ഇത് കേട്ടിട്ട് അവന് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ നീ ഒരു മന്ദബുദ്ധിയാണ്, നിനക്കൊന്നും അറിയില്ല എന്ന്. അതെല്ലാം കൂടെ അപ്പോൾ അവൾക്ക് ആകെ ദേഷ്യം വന്നിട്ട് ആണ് നീ പറയുന്ന പോലെ ഞാനൊരു മന്ദബുദ്ധിയാണ്, എപ്പോൾ നോക്കിയാലും നീ എന്നെ അങ്ങനെ തന്നെ പറഞ്ഞ് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട വഴക്കിട്ട് അവൾ ആ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഈ സംഭവങ്ങളെല്ലാം അർജുൻ മിത്രയോട് പറയുന്നുണ്ട്. മിത്ര പറയുന്നുണ്ട് അവള് ശരിക്കും മന്ദബുദ്ധിയായിട്ട് ഇരിക്കുന്നതുകൊണ്ടല്ല നിനക്ക് പ്രശ്നം, അവൾ ചില കാര്യങ്ങളിൽ നിന്നേക്കാളും സ്മാർട്ടാണ്, അതുകൊണ്ടാണ് നിനക്ക് ഇത്രയധികം ഈഗോ വരുന്നതും അവളെ എല്ലാത്തിലും താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതെന്നും. നിങ്ങളെക്കാൾ സ്മാർട്ടായിട്ട് നിങ്ങളുടെ വൈഫ് ഇരിക്കുന്ന കാരണം ചെറിയ ചെറിയ കാരണങ്ങൾ കണ്ടെത്തി അവളൊരു മന്ദബുദ്ധിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ. എന്നാൽ അവൻ പറയുന്നുണ്ട് എന്റെ മൈൻഡിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്ന്. അതുകൊണ്ട് തന്നെ ഒരു 60 ദിവസം അവളുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കാൻ അവനോട് പറയുന്നുണ്ട് മിത്ര. അതേസമയം ഇവിടെ മനോഹരാകട്ടെ അവന്റെ ഉള്ളിലെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ട് വീണ്ടും മിത്രയോട് പഴയതുപോലെ ആകാൻ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളെ വിളിച്ചുകൊണ്ട് പുറത്തൊക്കെ പോയി അവർ കുറെ നേരം അടിച്ചു പൊളിക്കുന്നുണ്ട്. തിരിച്ച് വീട്ടിലെത്തി അവരുടെ റൊമാൻറ്റിക് മൊമെന്റിൽ അവൾ അവനോട് പറയുന്നുണ്ട് ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ട്, നമുക്ക് നാളെ ഒന്ന് പോയി കാണണമെന്ന്. നമുക്കിടയിൽ ഇപ്പോൾ ഉണ്ടായ ഒരു ഫൈറ്റ് കാരണം നമുക്കിടയിൽ ഇനി ഭാവിയിൽ ഫൈറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ഒരു കൗൺസിലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്തേ പറ്റുമെന്ന് അവൾ പറയുന്നു. ഇത് കേട്ടതോടെ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യം എല്ലാം വീണ്ടും പുറത്തേക്ക് വരുന്നു. ഇത്രയായിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നിന്റെ ഫോണിലുള്ള ആപ്പിനേക്കാൾ പ്രശ്നമാണ് നിന്റെ തലയ്ക്കുള്ളിൽ നീ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് അവൻ പറയുന്നു. മിത്രയുടെ ആ ഒരൊറ്റ വാക്ക് കാരണം വീണ്ടും അവർക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. നീ നിന്റെ സൈക്കോളജിയും ഈ ഡീറ്റെയിൽസും എല്ലാം തന്നെ ഓഫീസ് വിട്ട് വരുമ്പോൾ ഓഫീസ് തന്നെ വെച്ചിട്ട് വരണം. ഈ വീട്ടിൽ എൻ്റെ വൈഫായിട്ട് മാത്രം നിനക്ക് എന്നോട് പെരുമാറാൻ താല്പര്യം തോന്നുന്ന സമയത്ത് മാത്രം നീ എന്നോട് മിണ്ടിയാൽ മതിയെന്ന് മനോഹർ അവളോട് പറയുന്നു. ഇവിടെ നമ്മുടെ ദിവ്യ അരുണും പരസ്പരം മിസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. രംഗേഷ് ആകട്ടെ പുതിയ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അവൻ അതിനുവേണ്ടി പലയിടത്ത് പോയെങ്കിലും റിജക്ഷൻ മാത്രമായിരുന്നു. പവിത്രയാകട്ടെ കഷ്ടപ്പെട്ട് അവളുടെ വെയിറ്റ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് നീ വെയിറ്റ് ഒന്നും കുറയ്ക്കേണ്ട എന്ന് അവളോട് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് അവൾ പറയുന്നു. അങ്ങനെ രംഗേഷ് ആഗ്രഹിച്ച പോലെ തന്നെ പവിത്ര വെയിറ്റ് കുറച്ച് ശരിക്കും ഫിറ്റ് ബോഡി തന്നെ ആക്കിയിരിക്കുന്നു. അപ്പോഴാണ് ശരിക്കും രംഗേഷ് മനസ്സിലാക്കിയത് തൻ്റെ പ്രശ്നം പവിത്രയായിരുന്നില്ല, തൻ്റെ ജോബായിരുന്നു. താൻ ഇഷ്ടപ്പെട്ട ജോബല്ല താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, തനിക്ക് ബിസിനസ്സിലായിരുന്നു ഇൻട്രസ്റ്റ്, അതാണ് തനിക്ക് ഇഷ്ടപ്പെട്ട ജോബ്, അതാണ് താൻ ഇനി ചെയ്യേണ്ടതെന്ന് അവന് മനസ്സിലായി. ആ സ്ട്രെസ്സായിരുന്നു അവൻ പവിത്രയുടെ മേൽ കാണിച്ചുകൊണ്ടിരുന്നത്. അതേസമയം ഇവിടെ ഓഫീസിലാകട്ടെ അർജുനെ അവൻ്റെ ബോസ് വഴക്ക് പറയുന്നുണ്ട് അവൻ ചെയ്യുന്ന ആർട്ടിക്കിൾ ഒന്നും തന്നെ ശരിയല്ല എന്ന്. അവൻ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്താലും അതിലിങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ മാത്രം വരുന്നാൽ നിങ്ങൾക്ക് അതിന് നേരമുണ്ടാകുമെന്ന്. മനഃപൂർവ്വമാണ് നിങ്ങളിങ്ങനെ ഓരോ കുറ്റം കണ്ടുപിടിക്കുന്നതെന്ന് അവൻ അയാളോട് പറഞ്ഞ് ചൂടാകുന്നുണ്ട്. അപ്പോഴാണ് അവൻ ചെയ്ത തെറ്റും അവന് മനസ്സിലാകുന്നത്. കാരണം ഇതേ ഡയലോഗ് തന്നെയായിരുന്നു ഇത്രയും കാലവും ദിവ്യ അവനോടും പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ ദിവ്യയോട് ചെയ്തുകൊണ്ടിരുന്നതും ഈ ബോസ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു. അവൾ തന്നെക്കായി സ്മാർട്ടായിരുന്നു. ടിവിയിൽ വരുന്ന കിസ് കോമ്പറ്റീഷനിലെല്ലാം തന്നെ കറക്റ്റായിട്ട് ഉത്തരം അവൾ നേരത്തെ പറയുമായിരുന്നു. അവൻ അറിയാത്ത പാട്ടുപോലും അത് കമ്പോസ് ചെയ്ത ആൾക്കാരെ പോലും അവൾക്കറിയാമായിരുന്നു.
എന്ന് ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ അവനേക്കാൾ മുൻപേ അവളത് പറയുമായിരുന്നു. മാത്രമല്ല ഓഫീസിലും അവൾ അർഹിച്ച അംഗീകാരം അവൾക്ക് കിട്ടിയിരുന്നു. തന്നെക്കാൾ എന്തുകൊണ്ട് അവൾ ബെറ്റർ ആണെന്ന് സ്മാർട്ടാണെന്ന് മനസ്സിലാക്കിയ അവനാകട്ടെ ഓരോ കാരണങ്ങൾ കണ്ടെത്തി അവളെ താഴ്ത്തി കെട്ടാൻ തുടങ്ങിയിരുന്നു. നനഞ്ഞിട്ട് അവൾ ബെഡിലിട്ടേനും വീടിന്റെ ഡോറ് തുറക്കാൻ അറിയാത്തതിനും മാപ്പ് നോക്കി വഴി പറഞ്ഞു തരാൻ അറിയാത്തതിനും അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവളെ ഒരു മന്ദബുദ്ധിയാക്കി ചിത്രീകരിച്ചു. ബാക്കി എല്ലായിടത്തും സക്സസ് ആണെങ്കിലും നീ ഒരു വൈഫായിട്ട് വെറും സീറോ ആണെന്ന് അവളെ ബോധിപ്പിച്ചു. ഇതെല്ലാം തന്നെ തന്റെ ഉള്ളിലുണ്ടായിരുന്ന ഈഗോ കാരണമെന്ന് മനസ്സിലാക്കി അവനാകട്ടെ അവളോട് പോയി സോറി പറയാൻ തന്നെ തീരുമാനിക്കുകയാണ്. എന്നാൽ അവിടെ എത്തി അവളോട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ദിവ്യ അവനോട് ഡിവോഴ്സ് തരാൻ ആവശ്യപ്പെടുകയാണ്. പിന്നീട് ഒന്നും സംസാരിക്കാതെ ഡിവോഴ്സ് തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോകുന്നു. ഇവിടെ മിത്രയാകട്ടെ മനോഹറിനെ പിടിച്ചു നിർത്തിയിട്ട് താൻ അതെല്ലാം മറക്കാമെന്നും താൻ മാറിക്കോളാമെന്നും നിന്റെ വൈഫായിട്ട് തന്നെ ഇരിക്കാമെന്നും പറയുന്നുണ്ട്. എന്നാൽ അവൻ അപ്പോഴും അവളിൽ വിശ്വാസമില്ലായിരുന്നു. അവള് വീണ്ടും പ്രോഗ്രാം ചെയ്ത പോലെയാണോ സംസാരിക്കുന്നതെന്ന് അവന് തോന്നിയിരുന്നു. നീ ആഗ്രഹിക്കുന്ന പോലെ നിന്നോട് വഴക്കിടാമെന്നും നിന്റെ ഫോൺ പരിശോധിക്കാമെന്നും നീ താമസിച്ചു വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാമെന്നും ഒക്കെ അവൾ പറയുന്നുണ്ട്. ഇതെല്ലാം നീ പ്രോഗ്രാം ചെയ്ത പോലെ ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നുമെന്ന് അവൻ പറയുന്നുണ്ട്. എനിക്കിപ്പോഴും വീണ്ടും പഴയ പോലെ ആകാൻ കഴിയില്ല എന്ന് തന്നെ അവൻ പറയുന്നുണ്ട്. ഇവിടെ EMI ക്യാഷ് പോലും അടയ്ക്കാൻ പറ്റാതെ നിൽക്കുന്ന രംഗേഷിനോട് പവിത്ര പറയുന്നുണ്ട് നിങ്ങൾ ഒരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന്, താൻ ജോലിക്ക് പോയിക്കൊള്ളാം എന്ന്. അവസാനം ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് അവൻ ഉദ്ദേശിച്ച ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ബാങ്കിൽ നിന്ന് അവന് ലോൺ അനുവദിച്ച് കിട്ടുന്നുണ്ട്. അതോടുകൂടി അവൻ ശരിക്കും ഹാപ്പിയായി. ആ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി അവൻ വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മുടെ പവിത്രയാകട്ടെ ജിമ്മിലേക്ക് പോകാൻ നിൽക്കുന്ന പോലെയാണ് അവന് തോന്നിയത്. എന്നാൽ അവൾ പറയുന്നുണ്ട് ഞാൻ ജിമ്മിലേക്ക് പോവുകയല്ല, ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ട്, ഞാനറിയാതെ എൻ്റെ പേര് മാസ്റ്റർ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന്. ഞാനും അവിടേക്ക് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് രംഗേഷ് അവളുടെ കൂടെ പോകുന്നുണ്ട്. ആ കോമ്പറ്റീഷനിൽ അവളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൻ്റെ സപ്പോർട്ടോടുകൂടി അവൾ ആ കോമ്പറ്റീഷൻ വിജയിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി അവരുടെ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കുകയാണ്. ഇവിടെ ഡിവോഴ്സിന് വേണ്ടി വന്ന അർജുനാകട്ടെ പേപ്പറിൽ സൈൻ ചെയ്യുന്നുണ്ടെങ്കിലും ദിവ്യ സൈൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം അതിനു മുമ്പ് മിത്ര വന്ന് അവളോട് സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഡിവോഴ്സ് വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരും അവരുടെ പ്രശ്നങ്ങളെല്ലാം മറന്ന് ഒന്നിക്കുകയാണ്. അതേസമയം ഇവിടെ മനോഹർ ആകട്ടെ എന്തു സാധനം തിരക്കിയോ റൂമിലേക്ക് ചെല്ലുമ്പോൾ മിത്ര എഴുതിക്കൂട്ടിയ പേപ്പറുകളെല്ലാം തന്നെ അവന്റെ കണ്ണിൽ പെടുന്നു. അത് ഓരോന്നെടുത്ത് വായിച്ചു നോക്കി അവൻ ഞെട്ടിപ്പോയി. കാരണം താൻ ആഗ്രഹിച്ച തന്റെ വൈഫായിരുന്നു ആ പേപ്പറുകളിലുണ്ടായിരുന്നത്. താനൊരു ദിവസം ഓഫീസിൽ നിന്ന് ലേറ്റായി വന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ദേഷ്യം അവൾ ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. തന്റെ ഫോൺ ചെക്ക് ചെയ്തിട്ട് അത് കണ്ടിട്ടുള്ള ദേഷ്യം അവൾ ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് ദേഷ്യം വന്നപ്പോഴെല്ലാം തന്നെ അവൾ ആ പേപ്പറിൽ അത് എഴുതിയിട്ട് ചുരുട്ടിക്കൂട്ടി അവിടെ വെക്കുകയായിരുന്നു. അതൊന്നും അവൾ പുറത്ത് കാണിക്കാതിരുന്നത് കൊണ്ടാണ് താൻ ഇത്രയും കാലം അവളെ തെറ്റിദ്ധരിച്ചതെന്ന് അവൻ മനസ്സിലാക്കി. അവൻ ആഗ്രഹിച്ച സമയത്തെല്ലാം അവൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവൻ ആഗ്രഹിച്ച പോലത്തെ ഒരു വൈഫ് തന്നെയായിരുന്നു അവൾ. പക്ഷെ ആ ദേഷ്യവും സങ്കടവും എല്ലാം തന്നെ അവൾ ആ പേപ്പറിനുള്ളിലായിരുന്നു എഴുതി വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇതൊന്നും അവൻ അറിയാതെ പോയത്. അവൻ അതെടുത്തുകൊണ്ട് മിത്രയെ കാണാൻ ചെല്ലുന്നുണ്ട്. ഇതാണ് എന്റെ വൈഫ് എന്ന് പറയുന്നു. താൻ ആഗ്രഹിച്ച തന്റെ വൈഫ് ഈ ബാസ്കറ്റിനുള്ളിലാണ് ഇരിക്കുന്നത്. ഇനി അവൾ ആ ബാസ്കറ്റിൽ ഇരിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം തന്നെ തന്നോട് തന്നെ എക്സ്പ്രസ് ചെയ്യാമെന്ന് അവൻ പറയുന്നുണ്ട്. അതോടുകൂടി പരസ്പരം സോറി പറഞ്ഞ് അവരും ഒന്നിക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിലായാലും പ്രണയത്തിലായാലും ദേഷ്യവും സങ്കടവും പ്രണയവും എല്ലാം തന്നെ തുറന്നു പറയണം. എന്നാൽ മാത്രമേ അതൊരു സക്സസ്ഫുൾ ലൈഫായിട്ട് മാറൂ. അങ്ങനെ ഒരു മെസ്സേജ് തന്നുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു മൂവിയായിട്ട് നമുക്ക് പിന്നീട് കാണാം.